വിശ്വാസത്തിൻ്റെ വിശുദ്ധ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ട വിശ്വാസ പരിശീലകരായ സഹോദരങ്ങളെ, നിങ്ങൾക്ക് സ്നേഹവന്ദനം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുമിച്ച് ആലോചിച്ചിരുന്ന ധ്യാനിച്ചിരുന്ന വിഷയങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. ഇന്ന് നമ്മൾ കൂടുതലും വിചിന്തനം ചെയ്യുന്നത് നമുക്ക് ദൈവം നിശ്ചിത കാലത്തേക്ക് ദാനമായി തരുന്ന കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ വിശ്വാസ പരിശീലന വേദിയിലെ ഓരോ ക്ലാസ് മുറികളും ഓരോ ബലിപീഠങ്ങളാണെന്ന് വിശ്വസിക്കണം. ഓരോ ബലിപീഠങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടുന്ന വിശുദ്ധിയും ഒരുക്കങ്ങളും അനിവാര്യമാണ്. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നത് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ, ഒരു സംശുദ്ധമായ ശേഖരം ഉണ്ടാവുക, ആ ശേഖരത്തിൽ നിന്ന് പങ്കുവെച്ചു കൊടുക്കുക. അതിനെ അല്പം കൂടി വിപുലമായി ഇന്ന് പരിശോധിക്കാമെന്ന് വിചാരിക്കുന്നു. ഓരോ വിശ്വാസ പരിശീലകനും കർത്താവിൻ്റെ വചനത്തിൽ ആഴപ്പെടണം. വചനം ഈശോ തന്നെയാണ്, മാംസം ധരിക്കപ്പെട്ട വചനമാണ് ഈശോ. തിരുവചനത്തിൻ്റെ ലഹരിയിൽ ജീവിക്കുന്ന വ്യക്തി അത് സ്വീകരിച്ചിരിക്കുന്നതും വെളിവാക്കുന്നതും മിശിഹായെ തന്നെയാണ്. ആ മിശിഹായാണ് നമ്മൾ കൈമാറി കൊടുക്കുന്നതുമെന്ന് ഓർമ്മിക്കുക. വലിയ ആവേശത്തോടെ സ്നേഹത്തോടെ ഈശോയുടെ വചനങ്ങളെ കൂടെ കൂടെ ധ്യാനിക്കുന്നതിനും ഉരുവിടുന്നതിനും അത് പ്രാർത്ഥനയുടെ വിഷയമാക്കുന്നതിനും നമുക്ക് ബദ്ധശ്രദ്ധരാകണം. കർത്താവിൻ്റെ പരിശുദ്ധ സഭയിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ശുദ്ധ പാരമ്പര്യങ്ങളുണ്ട്, ജീവിത ക്രമങ്ങളുണ്ട്, വിശ്വാസ ജീവിത ശൈലികളുണ്ട്. അത് നിങ്ങളുടെ മുഖത്ത് നിന്ന്, ഗുരുമുഖത്ത് നിന്ന് പഠിക്കാൻ കുഞ്ഞുങ്ങൾക്കാവണം. നമ്മുടെ എല്ലാ വീടുകളും ഒരേപോലെയല്ലല്ലോ, വ്യത്യസ്തങ്ങളാണ്. കുഞ്ഞുങ്ങൾ വരുന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നാണ്, ഒരുപക്ഷെ പ്രാർത്ഥന കുറവുള്ള കുടുംബങ്ങളിൽ നിന്ന്, കുടുംബ ബന്ധങ്ങളിൽ തകരാറുകളുള്ള കുടുംബങ്ങളിൽ നിന്ന്, അവയിൽ മെച്ചമുള്ള കുടുംബങ്ങളിൽ നിന്ന്, അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കുട്ടികൾ വരുന്നു. ചില വീടുകളിൽ വേണ്ടത്ര പരിശീലനങ്ങൾ നൽകണമെന്ന് നിർബന്ധവുമില്ല. എന്നാൽ നമുക്ക് ദൈവം നൽകുന്ന ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടുന്നത് നൽകാൻ തക്ക വിധത്തിൽ നിങ്ങളിൽ ഒരുക്കമുണ്ടെങ്കിൽ ആ വിശുദ്ധ പാരമ്പര്യങ്ങളുടെ കൈമാറ്റം സംഭവിക്കും. മൂന്നാമത്തതായിട്ട്, പരിശുദ്ധ കൂദാശകളുടെ ഏറ്റവും നവീനവും യോഗ്യവുമായ സ്വീകരണം കുഞ്ഞുങ്ങളിൽ നടക്കുന്നതിന് നിങ്ങൾ ബദ്ധശ്രദ്ധരാകണം. അതിന് ആദ്യമേ വേണ്ടുന്നത് എന്താണ്? കുഞ്ഞുങ്ങൾ നിങ്ങളിൽ നിന്ന് കണ്ട് പഠിക്കണം. നിങ്ങൾ വിശുദ്ധ കൂദാശകൾ യോഗ്യതയോടെ സ്വീകരിക്കുന്നവരാണ്. സഭയുടെ പ്രാർത്ഥനകളിൽ, യാമപ്രാർത്ഥനകളിൽ, ഓരോ സമയത്തുമുള്ള യാമങ്ങളിലെ പ്രാർത്ഥനകളിൽ, നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയങ്ങളിൽ സജീവമായി നിങ്ങൾ പങ്കെടുക്കുന്നത് ആ കുഞ്ഞുങ്ങൾ കണ്ടു പഠിക്കുന്നതിന് ഇടവരണം. നിങ്ങൾ നിശ്ചിതമായ ദിവസങ്ങൾക്കിടയിൽ കുമ്പസാരിക്കുന്നത് അവർ കണ്ടു പഠിക്കാൻ ഇടവരണം. നിങ്ങൾ ഭക്തിയോടെ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ആ കുഞ്ഞുങ്ങൾ കണ്ടു പഠിക്കുന്നതിനിടയാകണം. നിങ്ങളുടെ അയൽപക്ക ബന്ധങ്ങൾ മാതൃകാപരമാണെന്ന് കുഞ്ഞുങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടാകണം. നിങ്ങളുടെ ഇടപെടലുകളിലെ വിശുദ്ധിയെക്കുറിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് സംശയമുണ്ടാകാൻ യാതൊരു വിധത്തിലും ഇടയാവരുത്. എന്നുവെച്ചാൽ നിങ്ങളിലെ തുറവിയുള്ള ജീവിതമാണ് അവരുടെ മുമ്പിൽ എടുത്തു വയ്ക്കപ്പെടുന്ന പാഠപുസ്തകം. മാനുഷികമായ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാകണം നിങ്ങൾ. പക്ഷപാതരഹിതമായി ജീവിക്കുന്നവരാകണം നിങ്ങൾ. ക്ലാസ് മുറിയിലെ എല്ലാ കുഞ്ഞുങ്ങളോടും സ്നേഹത്തോടും കരുണയോടും കൂടി ശുശ്രൂഷ ചെയ്യുന്നവരാകണം നിങ്ങൾ. അങ്ങനെ ചെയ്യുമ്പോഴാണ് വചനബദ്ധമായ ജീവിതം നിങ്ങൾ ജീവിക്കുന്നു എന്ന് കുഞ്ഞുങ്ങൾക്ക് ബോധ്യമാവുകയുള്ളൂ. നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ജീവിതാന്തസ്സിലെ കുറ്റമറ്റ ജീവിത ക്രമങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പാഠാവലികളായി നൽകണം. കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് കണ്ടു പഠിക്കുന്ന വലിയ സുവിശേഷം നമ്മുടെ ജീവിതം തന്നെയാണ്. ക്ലേശങ്ങൾക്കിടയിലും പിടിച്ചു നിൽക്കാൻ, വിശ്വാസത്തിൽ ചഞ്ചലിപ്പില്ലാതെ പിടിച്ചു നിൽക്കാൻ നമ്മൾ എടുക്കുന്ന ബദ്ധപ്പാടുകളെ, പരിശ്രമങ്ങളെ കുഞ്ഞുങ്ങൾ കണ്ടു പഠിക്കുന്നുണ്ട്. മറ്റൊരു തലത്തിലേക്ക് ഒന്ന് മാറി ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട അധ്യാപക സഹോദരങ്ങളെ, നിങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് ശരിയായി നോക്കണം. നമുക്കൊരു പക്ഷേ സ്പേസ് ഉണ്ടാകും, പള്ളിയുടേതായ സ്പേസ്,
ഇടവകയുടെ സ്പേസ്, അതിരൂപതയോട് ചേർന്ന സ്പേസ്, വിശ്വാസ പരിശീലന വേദിയിൽ നമ്മൾ ഇതുവരെ നൽകിയിട്ടുള്ള മഹത്തരമായ സംഭാവനകളോട് ചേർന്നൊരു സ്പേസ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ക്ലാസ് മുറിയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുഞ്ഞുങ്ങളും ഉണ്ടാകാം. സ്നേഹപൂർവമായ ഒരു വിളിക്ക് കാതോർത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകാം. എന്റെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാൻ, അതൊന്ന് കേൾക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് രോദനപ്പെടുന്നവരുണ്ടാകാം. വലിയ മനോഭാരങ്ങളിൽ കഴിയുന്നവരുണ്ടാകാം. പാഠ്യേതര വിഷയങ്ങൾ ഒക്കെ ശരിയാവണ്ണം പഠിക്കാൻ ഇപ്പോൾ മാറി വരുന്ന സാഹചര്യങ്ങളിൽ കഴിയാതെ വീർപ്പുമുട്ടുന്ന കുഞ്ഞുങ്ങളുണ്ടാകാം. മനസ്സ് മരവിച്ചു പോകുന്നവരും പിരിമുറുക്കങ്ങളും ഉള്ളവരുണ്ടാകാം. അവരുടെ ഇടയിൽ ഒരു ഉത്തമ ശ്രോതാവായി, ബി എ ഗുഡ് ലിസണർ, നന്നായി അവരെ കേൾക്കുന്നവരാകാൻ നിങ്ങൾക്ക് കഴിയുമോ? അവരുടെ അടുത്ത് അല്പനേരം ഇരിക്കാൻ നിങ്ങൾക്കാവുമോ? നിങ്ങളുടെ നല്ല അനുഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്കാവുമോ? അതിനുള്ള വിളി കൂടിയാണ് സമഗ്ര പരിശീലനത്തിൻ്റെ വേദികയാവുന്ന വിശ്വാസ പരിശീലന കളരി. ഏതെങ്കിലും മതപരമായ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന വേദിയല്ല വിശ്വാസ പരിശീലന വേദി. അത് സമഗ്ര പാഠങ്ങളുടെ പങ്കുവയ്ക്കലാണ്, വിശ്വാസത്തിൻ്റെ, ധാർമ്മികതയുടെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ, ആത്മീയതയുടെ, അങ്ങനെ സമസ്ത മേഖലകളും കൈമാറുന്നതിന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിശിഷ്ടദാനമാണ് ഈ വിശ്വാസ പരിശീലന വേദി. ഭാഗ്യസ്മരണാർഹരായ വന്ദ്യപിതാക്കന്മാരുടെ, മാർപ്പാപ്പമാരുടെ, വൈദികരുടെ, സന്യസ്തരുടെ, ദശാബ്ദങ്ങളോളം ഈ മേഖലയിൽ ശുശ്രൂഷ ചെയ്ത് മികവോടെ പാഠങ്ങൾ പറഞ്ഞുകൊടുത്ത് ജീവിതം എഴുതിച്ചേർത്ത ഒരുപാട് അൽമായ സഹോദരങ്ങളുടെ ബുദ്ധിമുട്ടുകളും കുറവുകളും ഒക്കെ ഉണ്ടായിരുന്നതിന് നടുവിലും വിശ്വാസ കാര്യങ്ങളിൽ വ്യതിചലനങ്ങളില്ലാതെ മുന്നേറിയ വലിയ മഹത്തരമായ ജീവിതം നയിച്ചിട്ടുള്ള ഒരുപാട് കുടുംബാംഗങ്ങളുടെ ഒക്കെ പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന വിശ്വാസ പരിശീലന വേദി. അവിടെ ആർജവത്വത്തോടുകൂടി കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചതുപോലെ കത്തിജ്വലിക്കുന്ന വിളക്കാകാൻ സാധ്യമാകുന്ന വണ്ണം സ്നേഹത്തിൽ പ്രേരിതമായ ശുശ്രൂഷയാകട്ടെ ഇത്. ഗലാത്തിയ 5:6 പറയുന്നത് പോലെ സ്നേഹത്തിൽ പ്രവർത്തന നിരതമായ വിശ്വാസം, വചനത്തിൻ്റെ ശുശ്രൂഷകരും കൂദാശകളുടെ ശുശ്രൂഷകരും പരിശുദ്ധാത്മാവിൻ്റെ കളരിയിലെ ശുശ്രൂഷകരും വിശ്വാസത്തിൻ്റെ കൈമാറ്റക്കാരും വിശുദ്ധ പ്രബോധനങ്ങളുടെ സ്വീകർത്താക്കളും വിശുദ്ധ പ്രബോധനങ്ങളെ മനനം ചെയ്യുന്ന തപസ് ചെയ്യുന്ന മനുഷ്യരുമായി വിശ്വാസ പരിശീലകർ മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. കൂടാതെ ആനുകാലിക സംഭവങ്ങളെ വായിക്കാനും അറിയാനുമുള്ള താല്പര്യമുള്ളവരാകണം അവർ. എന്തുകൊണ്ടെന്നാൽ വിശ്വാസ പരിശീലന വേദി സംബോധന ചെയ്യുന്നത് ഈ കാലഘട്ടത്തെയാണ്, സംവദിക്കുന്നത് ഈ കാലഘട്ടത്തോടാണ്, ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളോടാണ്, തീപാറുന്ന അനുഭവങ്ങളുള്ള തലമുറയോടാണ് നിങ്ങൾ സംവദിക്കുന്നത്. ആവശ്യമായ അനുഭവങ്ങളുടെ ശേഖരം നിങ്ങൾക്കുണ്ടാകട്ടെ. അതിനെ ബലപ്പെടുത്താനായിട്ടുള്ള പരന്ന വായനകൾ ഉണ്ടാകട്ടെ. അതിനെ ബലപ്പെടുത്തുവാൻ തക്ക വിധത്തിൽ ആഴമുള്ള പ്രാർത്ഥനാ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. എനിക്ക് പരിചിതനായ ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ, അദ്ദേഹം കഴിഞ്ഞ 43 വർഷമായി അദ്ദേഹം ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. അത്രേ ആഴമുള്ള പരിശുദ്ധ കുർബാന അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം വിശ്വാസ പരിശീലന കളരിയിലേക്കുള്ള വിഭവങ്ങൾ സ്വീകരിക്കുന്നത്. 12-ാം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾ അവർ സ്വതന്ത്രമായി വിഹരിക്കുന്ന ലോകത്തേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട വിശ്വാസ പരിശീലകരെ, അവരുടെ ജീവിതം ഒന്ന് താളം തെറ്റുന്ന, വ്യതിചലിക്കുന്ന, പാതിവഴിയിൽ മുടങ്ങിപ്പോകുന്ന ചില അനുഭവങ്ങൾ സ്വാഭാവികമാണല്ലോ. സങ്കടങ്ങൾ, പ്രതിസന്ധികൾ, ആകുലതകൾ, ആശങ്കകൾ, അവർക്ക് അല്പനേരം ആശ്വാസം പ്രാപിക്കാൻ, നല്ല തിരുത്തലുകൾ നേടാൻ, നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാൻ അവർ നിങ്ങളെ, നിങ്ങളോട് ബന്ധപ്പെടുമെങ്കിൽ, നിങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വചനത്തിന് യോഗ്യമായ തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ അവർ നിങ്ങളെ ആശ്രയിക്കുമെങ്കിൽ,
നിങ്ങളുടെ ശുശ്രൂഷ വിലയുള്ളതായിരുന്നു എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ അനുമാനിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ ആരംഭിച്ചിരിക്കുന്ന വിശ്വാസ പരിശീലനത്തിന്റെ നവീന ഭാവങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള തുറവി കൂടി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നൂതന സാങ്കേതിക വിദ്യകളൊന്നും പരിചയപ്പെട്ടിട്ടില്ലാത്ത നമുക്ക് ഒരുപക്ഷെ പലതും അപരിചിതങ്ങളായി അനുഭവപ്പെടാം. എന്നാൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഒന്നുണ്ട്, അത് മിശിഹ തമ്പുരാനാണ്. ആ മിശിഹ തമ്പുരാനോടുള്ള സ്നേഹത്തെ പ്രതി എത്ര ബദ്ധപ്പാടുകൾ സഹിച്ചാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സ്നേഹത്തിൻ്റെ സന്ദേശം കൈമാറുന്നതിന് വേണ്ടുന്ന ഒരുക്കങ്ങളും അതിനു വേണ്ടുന്ന അധ്വാനങ്ങളും ഉണ്ടാകണം. ഈ ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ശേഖരത്തെ കൂടി നിങ്ങൾക്കുണ്ടാകട്ടെ. ആ സമ്പന്നത ആത്മീയ സമ്പന്നതയോട് ചേർന്ന് നിൽക്കുന്ന, കിടപിടിക്കുന്ന ഒന്നാണ്. നിങ്ങൾ കരുണയുള്ള ശുശ്രൂഷകരാകട്ടെ. നിയമങ്ങളുടെ വള്ളിപുള്ളിക വിസർഗങ്ങൾ കൂടാതെ അത് പാലിക്കപ്പെടുന്നവർ ഏറ്റവും നല്ല വിശ്വാസ പരിശീലകരാകണമെന്നില്ല. തെറ്റുകൂടാതെ വചനം വായിക്കുന്നവരായതുകൊണ്ട് വിശ്വാസ പരിശീലകരാകണമെന്നില്ല. സഭയിലെ പ്രബോധനങ്ങളെല്ലാം മനഃപ്പാഠമാക്കിയതുകൊണ്ട് നമ്മൾ വിശ്വാസ പരിശീലകരാകണമെന്നില്ല. നമ്മൾ തീർത്ഥയാത്രകൾ നടത്തിയതുകൊണ്ടോ വിനോദയാത്രകൾ സംഘടിപ്പിച്ചതുകൊണ്ടോ നല്ല ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഉള്ളവരായതുകൊണ്ടോ നമ്മൾ നല്ല വിശ്വാസ പരിശീലകരാകണമെന്നില്ല. ആർദ്രതയുള്ള ഒരു ഹൃദയം, കരുണയുള്ള ഒരു ഹൃദയം വിശ്വാസ പരിശീലകർക്ക് അത്യന്താപേക്ഷിതമാണ്. സാഹചര്യങ്ങളെ, കാലഘട്ടത്തെ, വ്യക്തിയെ, പ്രായത്തെ, പിന്നാമ്പുറങ്ങളെ, കുടുംബാന്തരീക്ഷത്തെ, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടയുള്ള സംഗതികളെ ഒരു കുഞ്ഞുമായി ബന്ധപ്പെട്ട് വായിച്ചെടുക്കാനും അതിൻ്റെ അനുഭവങ്ങളോട് താതാത്മ്യപ്പെടാനും പാപമൊഴികെ സകലതിലും പുണ്യങ്ങളിൽ അതിനെ നിറച്ചു കൊണ്ടുവരുന്നതിനുള്ള അധ്വാനങ്ങളിൽ പങ്കുചേരാനും കഴിയുന്ന ഒരു കരുണയുടെ ശുശ്രൂഷാ വേദിയാണ് വിശ്വാസ പരിശീലന വേദി. അത് നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില ആളുകളെങ്കിലും പാതി വഴിയിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ളത് കരുണയുടെ മുഖങ്ങളാകാനുള്ള പരിശ്രമങ്ങളിലാണ്, അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിച്ചു പോയതുകൊണ്ടാണ്. അല്പം കരുണയോടെ നമുക്ക് എല്ലാ മേഖലകളിലും ഇടപെടാൻ കഴിയട്ടെ. സംഘാതമായ ഈ ശുശ്രൂഷയിൽ, ഐക്യത്തോടെയുള്ള ഈ ശുശ്രൂഷയിൽ, പക്ഷപാതരഹിതമായ ഈ ശുശ്രൂഷയിൽ, ഒരേ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പൗലോസിനെ പോലെയുള്ള തീക്ഷ്ണമതികളോട് ചേർന്നുള്ള ഈ യാത്രയിൽ, നിത്യജീവനിലേക്ക് ഒരാത്മാവെത്തുവോളം തുടരുന്ന ഈ ശുശ്രൂഷയിൽ നമുക്ക് സ്നേഹത്തോടെ പങ്കുചേരണം. അവസാനമായി, ഇത് അഭിമാനത്തോടെ ചെയ്യേണ്ട ശുശ്രൂഷയാണ്. നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതും. ഏറ്റവും അവസാനത്തെ സ്ഥാനം കൊടുത്തല്ല, ഒന്നാമത്തെ സ്ഥാനം കൊടുത്ത് ചെയ്യേണ്ട ശുശ്രൂഷയാണത്. എല്ലാ ആഴ്ചകളിലും ആവശ്യമായ ഒരുക്കങ്ങൾ ഉണ്ടാവട്ടെ, ആത്മീയമായ ഒരുക്കങ്ങൾ ഉണ്ടാകട്ടെ, ബുദ്ധിപരമായ ഒരുക്കങ്ങൾ ഉണ്ടാകട്ടെ, മാനസികമായ ഒരുക്കങ്ങൾ ഉണ്ടാകട്ടെ, അനുഭവങ്ങളുടെ ആഴമുള്ള തലങ്ങൾ ഉണ്ടാകട്ടെ, പങ്കുവെച്ചു കൊടുക്കാൻ ധാരാളം നിർമ്മലമായ അനുഭവങ്ങളുടെ ശേഖരം നിങ്ങൾക്കുണ്ടാകട്ടെ. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഒരു വിശ്വാസ പരിശീലകനും പരിശീലകയുമാണ് എന്ന് അഭിമാനിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഈശോയുടെ വചനത്തെ, അതിനെ സാക്ഷിക്കുന്ന ഭൂമിയിലെ അടയാളങ്ങളാണ് തങ്ങളെന്ന് അഭിമാനിക്കട്ടെ. ഈശോ ഭൂമിയിൽ ഞങ്ങളിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ ഇടപെടുന്നതെന്ന് അഭിമാനത്തോടെ അനുസ്മരിക്കട്ടെ. പാപരഹിതരായി, പുണ്യങ്ങളിൽ നിറഞ്ഞ്, കറകൂടാതെയുള്ള ജീവിത വിശുദ്ധിയോടെ സാക്ഷി ജീവിതത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ നിങ്ങൾക്ക് ഈ വർഷം തേടുന്നതിന്, കണ്ടെത്തുന്നതിന് സാധിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിൻ്റെ അന്തരീക്ഷം, നിങ്ങൾ വരുന്നത് കുടുംബങ്ങളിൽ നിന്നാണ് ഏറെപ്പേരും. കുടുംബങ്ങളുടെ അന്തരീക്ഷം നിങ്ങളുടെ വിശ്വാസ പരിശീലന വേദിയുടെ ഗൃഹപാഠങ്ങൾ ചെയ്യുന്ന ഇടങ്ങളാണ്. നിങ്ങളുടെ കോൺവെന്റുകൾ
വിശ്വാസ പരിശീലന വേദിയുടെ ഗൃഹപാഠങ്ങൾ ചെയ്യുന്ന ഇടങ്ങളാണ്. നിങ്ങളായിരിക്കുന്നത് ഏത് തലങ്ങളിലാണോ, എവിടെ നിന്നാണോ നിങ്ങൾ കുഞ്ഞുങ്ങളെ കണ്ടെത്തുന്നതിനും പഠിപ്പിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും എത്തുന്നത്, ആ ഇടങ്ങളെല്ലാം വിശ്വാസ പരിശീലന വേദിക്ക് നിങ്ങൾ ഒരുക്കുന്ന ഗൃഹപാഠങ്ങൾ ചെയ്യുന്ന ഇടങ്ങളാണ്. അവിടെ നിർമ്മലമായ സംശുദ്ധമായ ജീവിത ക്രമങ്ങൾ ഉണ്ടാകട്ടെ. മാതാപിതാക്കളും മക്കളും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, ബന്ധുമിത്രാദികൾ തമ്മിൽ, ഒരു കോൺവെന്റിലാണെങ്കിൽ അവിടെയുള്ള സഹോദരിമാർ തമ്മിൽ, സന്യാസ ഭവനങ്ങളിലാണെങ്കിൽ സന്യാസിനികൾ തമ്മിൽ, സന്യാസികൾ തമ്മിൽ ഐക്യമുള്ള, സ്നേഹമുള്ള, വിശുദ്ധിയുള്ള, പാകതയുള്ള, വിവേകമുള്ള ഒരു ജീവിതക്രമം കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പുതിയ പാഠാവലികളായി അത് കൊടുക്കാൻ തക്ക വിധത്തിൽ അവർ ഭവനങ്ങളിൽ അവർ ഒരുങ്ങട്ടെ, അപ്രകാരം ഒരുങ്ങട്ടെ. ഏറ്റവും വലിയ സന്ദേശം ജീവിതം തന്നെയാണല്ലോ. കർത്താവിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച്, സഭയുടെ പ്രബോധനങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച്, വിശുദ്ധ കൂദാശികളെ നെഞ്ചോട് ചേർത്ത് വെച്ച് കുഞ്ഞുങ്ങളുടെ ഇളം കൈകളിൽ നിങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞവയോട് ചേർന്ന് ഒന്നുകൂടി അവർ ആഗീരണം ചെയ്തെടുക്കും. അത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ സംശുദ്ധമായ ജീവിതമാകട്ടെ. ആ കുഞ്ഞുങ്ങളിലേക്ക് ഒരു കാന്തിക ശക്തിയോടെ അവർ സ്വീകരിച്ചെടുക്കുന്ന വിശുദ്ധ നിയമങ്ങൾ സഭയുടെ പുണ്യപ്പെട്ട ഭൂമിയിൽ പ്രതിസന്ധികളുടെയും പ്രഹരങ്ങളുടെയും നടുവിൽ നിങ്ങൾ ഈ വിശുദ്ധ ശുശ്രൂഷ ഈ വർഷം നിർവഹിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ പ്രവാഹം നിങ്ങളിലേക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടമുറിയാത്ത സ്നേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ദൈവം നിങ്ങളെ പങ്കുചേർക്കട്ടെ. ഇടമുറിയാത്ത വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയിൽ ദൈവം നിങ്ങളെ പങ്കുചേർക്കട്ടെ. ഇടമുറിയാത്ത ആർദ്രതയുടെ, കരുണയുടെ ശുശ്രൂഷയിൽ ദൈവം നിങ്ങളെ പങ്കുചേർക്കട്ടെ. ഇടമുറിയാത്ത പ്രാർത്ഥനയുടെ നെറുകയിൽ നിങ്ങളുടെ വിശ്വാസ പരിശീലന വേദി ഈ വർഷം പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ മുന്നേറുന്നതിന് ഇടവരട്ടെ. വിശ്വാസത്തിൻ്റെ വിശുദ്ധ ശുശ്രൂഷയ്ക്ക് നിദാനമായി നമ്മൾ ആരെയാണോ ഉറ്റുനോക്കുന്നത്, ആ സർവശക്തനായ പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ ത്രിയേക ദൈവത്തിൻ്റെ നിത്യസംരക്ഷണം നിങ്ങളായിരിക്കുന്ന ഇടവകയിൽ, കുടുംബങ്ങളിൽ, നിങ്ങളുടെ ശുശ്രൂഷാവേദിയിൽ